വിജയേട്ടന്റെ ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. വിജയേട്ടൻ ഇഷ്ടമുള്ള സമയത്ത് എന്നെ വന്ന് കാണാൻ ചോദിക്കാം. താൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ജേട്ടന് സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ടാ ഇത്ര വേഗം റെഡിയായ. എന്താ ജേട്ടന് പറയാനുള്ള? എനിക്കൊന്ന് പുറത്തു പോണം. DYSP ഓഫീസിൽ അനിയും പോയില്ലേ? പിന്നെന്താ? ഇത് വേറെ ഒരാളെ കാണാനാ, വളരെ അത്യാവശ്യമായതുകൊണ്ട്. അരുന്ധതിയെ കാണാനല്ലേ ഈ യാത്ര? സത്യം അറിയാം. അതെ, പക്ഷേ പോകും മുമ്പ് എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. അതെനിക്ക് വേണ്ടി ചെലവാക്കിക്കൂടെ? തീർച്ചയായും, പക്ഷേ മടങ്ങി വന്നിട്ടായാലും നമുക്ക് സംസാരിക്കാമല്ലോ. അല്ല ജേട്ടാ, അരുന്ധതിയെ കാണാൻ പോകും മുമ്പ് തന്നെ ഇക്കാര്യം എനിക്ക് സംസാരിച്ചേ മതിയാവും. അത് കഴിഞ്ഞ് ജേട്ടൻ ആരെ വേണമെങ്കിലും കാണാം, എനിക്കൊരു പരാതിയില്ല. ശരി, എന്നാ വരൂ, നമുക്കിവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ. എനിക്ക് പറയാനുള്ളത് ജേട്ടനോട് മാത്രമാണ്. മൂന്നാമതൊരാൾ അത് കേൾക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പ്ലീസ് വരൂ. ജേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നെ പെണ്ണുകാണാമെന്ന ദിവസം? ജേട്ടൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഇതുവരെ ഞാൻ കല്യാണം കഴിച്ചില്ലാന്ന്. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, തന്നെപ്പോലെ മികച്ച കരിയറുള്ള ഒരു വക്കീല് എന്നെപ്പോലെ സാധാരണക്കാരനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് അന്ന് ഞാൻ ജേട്ടനോട് പറഞ്ഞു. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, ശരിയല്ലേ? അതെ, അതിപ്പോഴും എന്റെ ഉള്ളിൽ മുടങ്ങുന്നൊരു ചോദ്യം തന്നെയാണ്. ആ സസ്പെൻസ് എനിക്ക് ജേട്ടനോട് പറയാനുള്ളത്. ജേട്ടൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നു തന്നെയാ. ഒരു സ്ത്രീയുടെ മനസ്സിൽ ആദ്യം വരുന്ന പുരുഷൻ ഭർത്താവെന്ന് ആദ്യം കരുതുന്ന ആൾ. എനിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. മുൻപൊരു കല്യാണം എനിക്കും ഉറപ്പിച്ചിരുന്നു. അയാളെ ഭർത്താവായി ഞാനും മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അത് മാറ്റാൻ എനിക്ക് പറ്റിയില്ല. 13 കൊല്ലം മുമ്പ് എൻ്റെ ജീവിതത്തിലെ മുടങ്ങിപ്പോയ കല്യാണം അതാ. അന്ന് എനിക്ക് കല്യാണം ഉറപ്പിച്ചത് ജേട്ടൻ്റെ അമ്മയാണ്, ശങ്കരാലയത്തിലെ പ്രഭാവതി അമ്മ. അതേ ജേട്ടൻ, പ്രഭാവതി അമ്മ തന്നെയാ അത് ഉറപ്പിച്ചത്. അടുത്ത ലീവിന് വരുമ്പോ ജേട്ടനോട് പറയാൻ അമ്മ അതുമായി കാത്തിരുന്നു കാണും. പക്ഷെ പാതി വഴിയിൽ എവിടെയോ വെച്ച് അരുന്ധതി ജേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. എനിക്ക് പകരക്കാരിയായി. പക്ഷേ അന്നു മുതൽ ജേട്ടൻ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മ എന്നോടൊരിക്കലും ഇങ്ങനെ ഒരു ആലോചന നടന്ന കാര്യം പോലും പറഞ്ഞിരുന്നില്ല. എനിക്കറിയില്ലല്ലേ, ഒരിക്കൽ എന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്നിട്ട് പോയ ആള് ജേട്ടൻ. അതുകൊണ്ട് അരുന്ധതിയെ കാണാൻ പോകുന്നതിന് മുമ്പ് ജേട്ടൻ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? ഇനി ഒരിക്കലും ജേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്നൊരു വാക്ക്. എന്താ, എനിക്ക് വാക്ക് തരില്ലേ? ദേ, ഞാനിപ്പോ ഏതോ ഒരു പെണ്ണല്ല, ജേട്ടന്റെ ഭാര്യയാ. എനിക്ക് ഈ വാക്ക് തരാൻ ജേട്ടൻ ഇനി ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനർത്ഥം
എന്റെ കഴുത്തിൽ ഈ കെട്ടിയ താലിയോട് ചേട്ടൻ ആത്മാർത്ഥത ഇല്ലെന്ന ഞാനിങ്ങനെ വിശ്വസിക്കണോ ചേട്ടാ? എന്റെ വിശ്വാസം, എന്റെ കഴുത്തിൽ ഈ താലി ചേട്ടൻ കെട്ടിയത് 100% ആത്മാർത്ഥതയോടെ തന്നെയാണെന്ന്. ആണെങ്കിൽ ചേട്ടനിപ്പോ എനിക്ക് ഈ വാക്ക് തന്നേ പറ്റൂ. ഇതൊരു പിടിവാശിയൊന്നുമല്ല, എന്റെ ആശ്വാസത്തിനാ. ഇനിയും എന്നെ ഉപേക്ഷിച്ച് ഇനിയൊന്നും പറയണ്ട, ഞാൻ വാക്ക് തരുന്നു. ഒരിക്കലും ഞാൻ ലേഖയെ വിട്ടു പോവില്ല. അവസാനം എനിക്ക് തന്നെ കിട്ടിയല്ലോ. ഒരുപക്ഷെ ഈ ഒത്തുചേരലിനായിരിക്കും ഇത് ഇത്രയും കാലം മാറ്റി വെച്ചത്. ഇനി ജേട്ടൻ പോയിക്കും, പക്ഷെ എവിടെ പോയാലും ജേട്ടൻ എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പാ. പൊക്കോ ജേട്ടാ. സോറി ലേഖ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കാരണം ലേഖയുടെ കല്യാണം തുടങ്ങിയെന്നും ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. സാരമില്ല, ഒടുവിലെല്ലാം എന്നിലേക്ക് തന്നെ തിരിച്ചു വന്നല്ലോ. ഇനി ജേട്ടൻ എവിടെ വേണമെങ്കിലും പോവാം, ആരെ വേണമെങ്കിലും കാണാം, സംസാരിക്കാം. തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വരും, തിരിച്ചു വരും. മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. മോളുടെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. മോളങ്ങനെ പെരുമാറിയത് മോളുടെ വിഷമം കൊണ്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് മോളോട് ഒരു പിണക്കവുമില്ല. മോളെ, മോളുടെ അമ്മ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. പക്ഷേ ഇനി അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. അല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല. മോളെ, അമ്മ വന്ന ആദ്യ ദിവസം തന്നെ അമ്മയോട് ഇങ്ങനെ വഴക്കിടുന്നത് ശരിയാണോ മോളെ? മോളി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ. പറയുന്നത് കേക്ക് മോളെ. എഴുന്നേക്കടി, എഴുന്നേക്കാനല്ലേ ഇടി പറഞ്ഞത്? അപ്പോ ഇപ്പൊ നിനക്ക് കേൾക്കാനാവും അല്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ ഞാനാ നിങ്ങളുടെ അമ്മ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം. ഞാൻ ഈ വീട്ടിലേക്ക് വെറുതെ വന്നതല്ല. ദേ, കണ്ടില്ലേ, ഈ താലി നിങ്ങളുടെ അച്ഛൻ കെട്ടിയതാ. അമ്മമാർക്ക് കുട്ടികളെ തല്ലാൻ ശാസിക്കാം. ഇന്ന് മുതൽ ഞാൻ പറയുന്നതാ ഈ വീട്ടിലെ നിയമം. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചോണം, ഇല്ലെങ്കിൽ
അനുസരിപ്പിക്കാൻ എനിക്കറിയാം കേട്ടോ. അയ്യോ പേടിച്ചോ മോള്, പേടിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എനിക്കത് അച്ഛനോട് പറയേണ്ടി വരും. അച്ഛൻ മോളെ വെറുക്കും. അത് വേണോ? ഇനി മോളെ എത്ര ബഹളം വച്ചാലും അമ്മ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഇനി എൻ്റെ കൂടെ മക്കൾ രണ്ടുപേരും ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇനി ഈ അമ്മ പറയുന്നത് കേൾക്കണം. വെറുതെ നമ്മൾ തമ്മിൽ വഴക്കൂടുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? മനസ്സിലായോന്ന്? ഈ അമ്മയെ മോള് വെറുത്താലേ അച്ഛൻ മോളെ വെറുക്കും. അത് വേണോ? ആലോചിക്കും. മോള് വേഗം ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ, അമ്മ ചായ ഉണ്ടാക്കി തരാം. ഓക്കെ, വേഗം വന്നേക്കണം. സത്യം നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? ജയം വരുമ്പോ പറയണ്ടേ? പറയണ. ഇപ്പൊ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിക്കാണും. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ജയേട്ടൻ നേരെ വരുന്നത് ഇങ്ങോട്ട് തന്നെയായിരിക്കും. വന്നിട്ട് ഇത് എങ്ങോട്ട് പോയി? ആ സമയത്ത് ഓനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ആകെ കുഴപ്പമാവും. രണ്ടും കൂടി ഈ മുറ്റത്ത് കിടന്ന് തമ്മിലടിച്ച് ചാകും. ഇക്കാരെയോ കാണാൻ വേണ്ടി പോയതാ. ജയേട്ടൻ വരുമ്പോ ഇക്ക ഇവിടെ കാണാതിരിക്കാൻ പടച്ചുവിനോട് പ്രാർത്ഥിക്കും. പടച്ചോനെ രക്ഷിക്കണേ. വരുന്നത് എവിടെ? ജേട്ടാ, ഞങ്ങള് പറയുന്നത് ജേട്ടനൊന്ന് കേക്കണം. മോനെ, പടച്ചോനെ വിചാരിച്ച് മോൻ ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നമുക്ക് സമാധാനമായിട്ട് കാര്യം പറയാം. ഉമ്മ പേടിക്കണ്ട, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. അരുന്ധതി എനിക്കൊരു വാക്ക് തന്നിരുന്നു, അതവള് പാലിക്കണം. ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞു, എന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാ ഞാൻ വരുന്നത്. ഇനിയും അവള് സത്യം പറയണ്ടേ ഉമ്മ? ഇത്രയും നാളെ ഞാൻ അതിന് കാത്തിരുന്നു, അവൾക്ക് സമയം കൊടുത്തു. ഇനി എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഉമ്മയോടെ വിളിക്കൂ. മോനെ, ഓള് ഓളിവിടെ ഇല്ല. ഉമ്മ എന്തിനാ കള്ളം പറയുന്നത്? അവൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഇനി എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. ഉമ്മ പറഞ്ഞത് സത്യോ ജേട്ടാ? ചേച്ചി ഇവിടുന്ന് പോയി. പോയോ? എങ്ങോട്ട്? ഇങ്ങനെ പറയാൻ അവള് നിന്നോട് പറഞ്ഞോ? നീ അവളെ വിളിക്ക്. നിങ്ങളെ വിളിച്ചില്ലെന്ന് കരുതി ഞാൻ അകത്ത് കയറി നോക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ അവൾ അകത്തു നിന്ന് ഇറങ്ങി വന്നിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. അതെത്ര വൈകിയാലും. മോനെ, നീ എത്ര നേരം ഇവിടെ കാത്തു നിന്നാലും ഓളെ കാണാൻ പറ്റില്ല. ഓളെ കൂട്ടിക്കൊണ്ടു പോയത് ആന ടീച്ചറാ. അത് ശരി, അവള് പിന്നെ ഒളിച്ചോടിയതാണോ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഓള് വിളിച്ചിട്ടാ ആന ടീച്ചർ വന്നതും ഓളെ കൊണ്ടുപോയതും. സത്യോ ജേട്ടാ? ആന ടീച്ചറും കുട്ടി അവൾ എങ്ങോട്ടാ പോയത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ പോവാ. ആന ടീച്ചറുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകും. അവൾ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ എന്റെ പെരുമാറ്റം ഇത്രയ്ക്ക് മാന്യതയുള്ളതായിരിക്കില്ല. അത് അവളോടൊന്ന് വിളിച്ചു പറഞ്ഞേ. പിന്നെ അവള് പറയുന്നത് കേട്ടിട്ട് വേണം ഉമ്മയുടെ മോനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് തീരുമാനിക്കാം. എന്റെ ചങ്ക് കുത്തി പറിച്ചതിന് ഉമ്മയുടെ മോൻ മറുപടി പറഞ്ഞ തീരൂ.
ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. അരുന്ധതി, ജേട്ടൻ അവിടെ എത്തിയല്ലേ? അതെ, ഇനി ഏത് നിമിഷവും ജയൻ വരും. സംഭവിച്ചതെല്ലാം അറിയുമ്പോ ജയൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്തു ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ജയേട്ടന്റെ കൈകൊണ്ടുള്ള മരണം പോലും നേരിട്ടേ പറ്റൂ. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ജയേട്ടൻ ഈ കല്യാണം പോലും നടത്തിയത്. നീയും ജയകൃഷ്ണനും വീണ്ടും ഒന്നാവണമെന്നതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം, ഈ എന്റെയും. എല്ലാവരും പ്രാർത്ഥിച്ചതും അതിനു വേണ്ടിയാ. ആര് പറഞ്ഞു ഞങ്ങൾ രണ്ടും രണ്ടാണെന്ന്? ഞങ്ങൾ ഒന്ന് തന്നെയാ, അന്നും ഇന്നും എന്നും അതങ്ങനെ തന്നെയാ. ഒട്ടും ഭയമില്ലേ? ഇല്ല അനുചേച്ചി, എന്റെ മനസ്സിപ്പോ ശാന്തമാണ്. പക്ഷെ പൊട്ടാൻ പോകുന്നത് ജയന്റെ മനസ്സിന്റെ ശാന്തതയാ. ആ കുത്തൊഴുക്കിൽ എന്തൊക്കെ ഇല്ലാതാവും എനിക്കറിയൂ. അത് വിധിയാ, ആർക്കും തടയാൻ പറ്റില്ല. ഇനിയും എന്റെ ജയേട്ടനെ കാത്തു നിർത്താൻ പറ്റില്ല. ചേച്ചി ചെന്ന് വാതിൽ തുറക്ക. ദൈവമേ, എല്ലാം സഹിക്കാൻ എന്റെ ജയേട്ടന് ശക്തി നൽകണേ. അരുന്ധതി എവിടെ? അവളിവിടെ ഉണ്ട്. അവിടുന്ന് ഒളിച്ചോടിയതാണോ എന്നെ കാണാതിരിക്കാൻ? അല്ല ജയ, ജയനോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ അവളും കാത്തിരിക്കുണ്ട്. ജയൻ ചെല്ല. അരുന്ധതിയോട് ഞാൻ സംസാരിക്കുമ്പോ ടീച്ചറും കൂടി എന്റെ കൂടെ വേണം, സാക്ഷിയായിട്ട്. അത് വേണ്ട ജയ, പറയാനുള്ളത് അവക്കും കേൾക്കേണ്ടത് ജയനുമാണ്. അതിനിടയിൽ ഒരു സാക്ഷി എന്തിന്? അതിന്റെ ആവശ്യമില്ല. വേണം ടീച്ചർ, ഏത് കോടതിയിലും വാദിക്കും പ്രതിക്കുമിടയിൽ സത്യം കേൾക്കുന്നത് ഒരു ന്യായാധിപനല്ലേ? ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമല്ലേ? ഇവിടെ അതിനവകാശം ടീച്ചറിനാണ്. കാരണം ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടത് ടീച്ചർക്കൊപ്പം ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ്. ഓർമ്മയില്ലേ ടീച്ചർക്ക് ആ ദിവസം? അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം നടത്താൻ മുൻകൈ എടുത്തതും ടീച്ചർ തന്നെയല്ലേ? അപ്പോ അവസാനമായി എല്ലാം പറഞ്ഞ് പിരിയുമ്പോഴും കൂടെ വേണ്ടത് ടീച്ചറാണ്. പ്ലീസ് ടീച്ചർ കൂടി വന്നേ പറ്റൂ. പ്രാർത്ഥിച്ചതാണോ അതോ കുമ്പസാരിച്ചതോ? എന്താ ഇച്ചിരിക്ക് അർത്ഥം? പ്രാർത്ഥിച്ചതാ, എല്ലാം സഹിക്കാൻ എന്റെ ജയേട്ടന് കരുത്ത് നൽകണേന്ന്. പിന്നെ കുമ്പസാരം, എനിക്ക് കുമ്പസാരിക്കാനുള്ള ദൈവം എന്നും എന്റെ ജയേട്ടൻ തന്നെയാണ്. എനിക്ക് വിവാഹബന്ധം വേർപെട്ടു പോയത് കടലാസിലിട്ട ഒരു ഉപ്പിൽ മാത്രം. ഈ താലി ഞാൻ അണിഞ്ഞത് എന്റെ മനസ്സിലാ ജയേട്ട. ഇതിനൊരിക്കലും
മറ്റൊരവകാശം ഉണ്ടാവില്ല. അത് നിന്റെ കാര്യം, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വേദാന്തം പറച്ചിൽ കേൾക്കാനല്ല ഞാൻ വന്നത്, എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാ. എല്ലാ ഉത്തരങ്ങളും എന്റെ മനസ്സിലുണ്ട്. ജേട്ടൻ ചോദിച്ചോളൂ, ഉത്തരം തരാൻ മാത്രമല്ല ജേട്ടൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.